നമസ്കാരം. ചൈനയുടെയും പാകിസ്ഥാന്റെയും താലിബാന്റെയും ഭീഷണി നേരിടാൻ ഇന്ത്യ റോക്കറ്റ് ഫോഴ്സ് എന്ന പുതിയ സൈനിക സംവിധാനം രൂപീകരിക്കുന്നു. വിവിധതരം മിസൈലുകളാണ് റോക്കറ്റ് ഫോഴ്സിൽ ഉൾപ്പെടുത്തുന്നത്. സംയുക്ത സൈനിക മേധാവി ജനറൽ ബിപിൻ റാവത്താണ് ഇത് പ്രഖ്യാപിച്ചത്. അതിർത്തിക്കപ്പുറത്തു നിന്നുള്ള ഭീഷണി നേരിടാൻ സംയോജിത യുദ്ധതന്ത്രമാണ് ആവശ്യമെന്ന് ബിപിൻ റാവത്ത് പറഞ്ഞു. ഇന്ത്യ ഇന്റർനാഷണൽ സെന്ററിൽ നടന്ന ചടങ്ങിൽ ക്ലാഷ് ഓഫ് സിവിലൈസേഷൻ എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സായുധ സേനകളും പോലീസ് സേനയും തമ്മിൽ കൂടുതൽ ഏകോപനം വേണം. ജനങ്ങളും സൈന്യവും ഒത്തുചേർന്നുള്ള പ്രവർത്തനവും വേണം. ഏകീകൃത തിയേറ്റർ, കമാൻഡുകൾ, ബഹിരാകാശം, സൈബർ സ്പേസ്, പ്രത്യേക പ്രവർത്തനങ്ങൾ എന്നീ മേഖലകളിൽ കഴിവുകൾ ശക്തമാക്കുന്നതിലൂടെ സംയോജിത യുദ്ധതന്ത്രം രൂപീകരിക്കാനുള്ള ശ്രമങ്ങളാണ് തുടരുന്നത്. റോക്കറ്റ് ഫോഴ്സ് അടക്കമുള്ളവ ഈ നീക്കത്തിന്റെ ഭാഗമാണ് ബിപിൻ റാവത്ത് പറയുന്നുണ്ട്. അഫ്ഗാനിസ്ഥാനിൽ സ്വാധീനമുണ്ടാക്കാനാണ് ചൈന ശ്രമിക്കുന്നത്. ചൈനീസ് ഇസ്ലാമിക നാഗരികതകൾ തമ്മിലുള്ള കൂട്ടുകെട്ടിനെ കരുതിയിരിക്കണം. താലിബാൻ നിയന്ത്രണത്തിലുള്ള അഫ്ഗാനിസ്ഥാനിൽ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയാൻ കാത്തിരിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇന്ത്യക്കെതിരായ നിഴൽ യുദ്ധം ശക്തമാക്കാൻ പാകിസ്ഥാൻ ആവുന്നതും ശ്രമിക്കുകയാണ്. ജമ്മു കാശ്മീരിൽ അവർ ആ നീക്കം തുടരുകയും ചെയ്യുന്നു. പഞ്ചാബിൽ ഒരിക്കൽ കൂടി ശ്രമം നടത്തുന്നുണ്ട്. രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് അത് വ്യാപിക്കാനും ശ്രമിക്കുന്നു. നേരിട്ട് എതിർക്കാൻ കഴിയാത്ത പാകിസ്ഥാനെ പോലൊരു എതിരാളി എപ്പോഴും നിഴൽ യുദ്ധത്തിനെ ശ്രമിക്കും. മറ്റൊരർത്ഥത്തിൽ ചൈന ഇന്ത്യക്കെതിരെ നടത്തുന്ന നിഴൽ യുദ്ധത്തിന്റെ ഉപകരണമാണ് പാകിസ്ഥാൻ എന്നും പറയാൻ പറ്റും. നേരിട്ടോ അല്ലാതെയോ ഉള്ള ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ പുതിയ തന്ത്രങ്ങൾ ആവശ്യമാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. റോക്കറ്റ് ഫോഴ്സ് അതിന്റെ ഭാഗമായാണ് തുടങ്ങുന്നത്. സംയുക്ത സൈനിക മേധാവി ഇതും പറയുന്നുണ്ട്. ഇന്ത്യയും സാങ്കേതിക വിദ്യയെ യുദ്ധത്തിന്റെ വളരെ പ്രധാനപ്പെട്ട മുഖമായി പരിഗണിക്കുകയും ചെയ്യും. ഒരു എതിരാളി നമ്മുടെ തന്ത്രപ്രധാന ശൃംഖലകളെയും ഊർജം, ബാങ്കിംഗ്, ഗതാഗതം, ആശയവിനിമയ ശൃംഖലകളിലെയും തകർക്കാൻ ശ്രമിക്കും. ഭാവി യുദ്ധങ്ങൾ മുൻകാല യുദ്ധങ്ങൾ പോലെ ആയിരിക്കില്ലെന്നും ബിപിൻ റാവത്ത് പറയുന്നുണ്ട്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.